വിഭാഗത്തിന്റെയും പ്രസംഗം ഇംഗ്ലീഷ് മത്സരങ്ങൾ നടക്കുന്നു. വേദി മൂന്നിൽ ക്യാമ്പസ് വിഭാഗത്തിന്റെയും സീനിയർ വിഭാഗത്തിന്റെയും പ്രസംഗം ഇംഗ്ലീഷ് മത്സരങ്ങൾ നടക്കുന്നു. മത്സരാർത്ഥികൾ എത്രയും വേഗം വേദി മൂന്നിൽ റിപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും ചക്കരസ്താമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മയവില്ലിന്റെ മണിമുത്തുകളെ, SSFന്റെ ഇക്കാക്കമാരെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഗുണപാഠമുള്ള ഒരു കഥ പറഞ്ഞു തരാം. ഞാൻ ഇന്നലെ പത്രം വായിച്ചപ്പോൾ ഒരു സംഭവം കണ്ടു. പടച്ച തമ്പുരാനെ രണ്ടു കൂട്ടുകാർ തമ്മിൽ വയക്കൂടി. ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനെ കത്തികൊണ്ടുത്തി. ഇത് കേട്ടപ്പോൾ എന്റെ കുഞ്ഞു മനസ്സ് വേദനിച്ചു പോയി. പരസ്പരം സ്നേഹം വിശ്വാസമില്ലാതെ നമ്മുടെ സുഹൃത്തുക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു നാം എല്ലാവരെ കാക്കട്ടെ. ഇസ്ലാമിക സുഹൃത്തത്തെ പറ്റി ഞാൻ ഒരു കഥ പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ പുതുമണവാളനും ഇസ്ലാമിലെ പുലികുട്ടിയും നാലാം ഖലീഫയായ അലി റളിയല്ലാഹു അൻഹയുടെ കാലത്തുള്ള ഒരു സംഭവമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അലി റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാൻ വഴിയരികിലൂടെ നടന്നു നടന്നു പോകുകയാണ്. അപ്പോൾ സഹാബിമാരവിടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് ഭക്ഷണം കഴിച്ചിരുന്നത് ഒരു വലിയ താല നിറയെ ഭക്ഷണവും ഒരു ആടിനെ പൊരിച്ചത്. ഹായ്, വായിൽ നിന്ന് വെള്ളം വരുന്നു. സഹാബിമാരു അലി റളിയല്ലാഹു ഭക്ഷണം കഴിക്കാനിരുന്നു. ചുറ്റും നോക്കി. അപ്പോൾ അങ്ങൊരു സഹാബി മാറിയിരിക്കുന്നു. അലി റളിയല്ലാഹു പറഞ്ഞു, സഹാബിയെ ഇങ്ങോട്ട് വാ, താങ്കൾ എന്താ നമ്മളൊപ്പം ഭക്ഷണം കഴിക്കാണ്ടിരുന്നത്? അപ്പോൾ ആ സഹാബി പറയാണ്, അമീറുൽ മുഅ്മിനീൻ, എന്റെ വലതു കൈ ഒരു യുദ്ധത്തിൽ മുറിഞ്ഞു പോയി. ആ കൈ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറുപ്പും വെറുപ്പും മന്ദങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊപ്പം ഭക്ഷണം കഴിക്കാണ്ടിരുന്നത്. ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹുവിന് വിഷമം വന്നു. നമ്മൾ എല്ലാരും സഹോദരന്മാരല്ലേ? നമ്മൾ സഹോദരന്മാരെ മാതിരി കഴിയണ്ടല്ലേ ഇസ്ലാം? ഇവർ ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, നിർത്തു, തന്റെ മുറിഞ്ഞ കൈ ഈ ഭക്ഷണം ഫുള്ളും ഇറക്കി മറിച്ചതിന് ശേഷം ഞാനും എന്റെ സഹാബത്ത് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ ഈ ചോറ് ഫുള്ളും വടിച്ച് ഇളക്കി എടുത്തു. എന്നിട്ട് സഹാബത്തും അലി റളിയല്ലാഹു ഭക്ഷണം കഴിച്ചു. ഇതിൽ നിന്ന് എന്തു ഗുണപാഠമാണ് നിങ്ങൾക്ക് മനസ്സിലായ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, സഹോദരൻ തന്റെ സഹോദരനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും തനിക്കും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും ശരിയായി വിശ്വസിക്കില്ല. ഇതേതോടെ ഈ കൊച്ചിക്കാരന്റെ ഈ കൊച്ചുകഥ കഴിഞ്ഞു. ഞാൻ പോകുന്നു. അസ്സലാമു അലൈക്കും. ജൂനിയർ വിഭാഗത്തിന്റെ